നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. അയോധ്യ പ്രാണാപ്രതിഷ്ഠ ദിനാഘോഷം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര നടയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഭജനയും രാമായണ പാരായണവും. ശാസ്ത്രരംഗത്തെ പ്രതിഭകൾക്ക് ആദരമൊരുക്കി വലപ്പാട് ഉപജില്ലാതല ശാസ്ത്ര സംഗമം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ മണ്ണൂർ ഏരിയ കൺവെൻഷൻ നടന്നു. വാർത്തകൾ വിശദമായി. അയോധ്യ പ്രാണാപ്രതിഷ്ഠ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് തൃപ്രയാർ പ്രഖന്ദിൻ്റെ നേതൃത്വത്തിൽ പ്രാണാപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണവും ഭജനയും രാമായണ പാരായണവും സമൂഹാർച്ചന അന്നദാനം എന്നിവയും സംഘടിപ്പിച്ചു. പൂജാകർമ്മങ്ങൾക്ക് ജ്യോതിഷാചാര്യ സനീഷ് ജഗന്നിവാസ് കാർമ്മികത്വം വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തപ്രചരക് സുദർശൻ, ജില്ലാ പ്രചാരക് രാംദയാൾ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. സംയോജക് എ കെ ചന്ദ്രശേഖരൻ, സഹസംയോജക് ഷെറിൻ തിലക്, നിധി പ്രമുഖ് ദിനേശ് പ്രസാദ്, ദിനേശ് വെള്ളാഞ്ചേരി, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, രാധാകൃഷ്ണൻ എൻ ജി, ദേവരാജൻ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണാപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ഗണേശമംഗലം വെസ്റ്റ് ശ്രീരാമ ഭക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നാമജപവും തത്സമയ സംപ്രേഷണവും അന്നദാനവും നടന്നു. പ്രകാശ് കടവിൽ ഐ എ മോഹനൻ, കെ എ രാഹുലൻ, പ്രദീപ് ഭണ്ഡാരൻ, പ്രേമൻ ചാണാശ്ശേരി, വാസുദേവൻ ഐ കെ, ദിവിൻ ദാസ് പി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിനായി കർസേവയ്ക്ക് പങ്കെടുത്ത കുന്നത്ത് ഗോപിനാഥിനെ ശ്രീരാമ ഭക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ശ്രീരാമസ്വാമിയുടെ അയോധ്യയിലേക്കുള്ള വരവിൻ്റെ ശുഭ മുഹൂർത്തമാണ് പ്രാണപ്രതിഷ്ഠയാണ് ഇന്ന് നടക്കുന്നത്. അതിന് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ശ്രീ കുന്നത്ത് ഭഗവതി ക്ഷേത്ര അങ്കണത്തിലാണ്. അവിടെ ഭജനയും എല്ലാവിധ പ്രത്യേക പൂജകളോടും എല്ലാതോടും കൂടി ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ ക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഞങ്ങളും ഇവിടെ കൊണ്ടാടുകയാണ്. അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചു. താനിം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി അഡ്വക്കേറ്റ് റോയ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ചുമതലയേറ്റു. താനിം എം എസ് എസ് ആളിൽ നടന്ന ചുമതലയേൽക്കൽ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് റോയ് ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദു കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി സജീവൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇ എം ബഷീർ, ആഷിഖ് ജോസ്, കിരൺ തോമസ്, ഷൈൻ നാട്ടിക എന്നിവർ സംസാരിച്ചു. സിറിൽ ജോസഫ്, വിഷ്ണു രാമദാസ്, ജോൺ ജോസഫ്, ലൂയിസ് താണിക്കൽ, അശ്വതി സജീവൻ എന്നിവർ നേതൃത്വം നൽകി. എസ് കെ എസ് എസ് എഫ് ചെയർഫു യൂണിറ്റ് സന്ദേശ പ്രചരണ യാത്ര നടത്തി.
ജനുവരി 26 പെരുവിലാവിൽ വെച്ച് നടക്കുന്ന മനുഷ്യജാലിക ജില്ലാ സമ്മേളനത്തിന്റെയും ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന സമസ്തയുടെ 100-ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിന്റെയും ഫെബ്രുവരി 3-4 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന SKSSF 35-ാം വാർഷിക സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥമാണ് സന്ദേശ പ്രചരണ യാത്ര സംഘടിപ്പിച്ചത്. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഹുദവി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഖത്തർ SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റ് കമറുദ്ദീൻ KE മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചെറുപ്പ് യൂണിറ്റ് പ്രസിഡന്റ് അഷറഫ് PS അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അഫ്സൽ VT, ട്രഷറർ ഫർഹാൻ MN തുടങ്ങിയവർ സംസാരിച്ചു. പാറാപ്പറമ്പിൽ നിന്നും കനാലിലേക്ക് നടത്തിയ സന്ദേശയാത്രയിൽ 100-ണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ഷൌക്കത്ത് അലി, ഫായിസ്, ഫൈസി, ഫയാസ്, ഷഫീഖ്, മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. CPMന്റെ നേതൃത്വത്തിൽ സംയോജിത കൃഷി നാട്ടിക ഏരിയ തല നടീൽ ഉത്സവം ഏരിയ ചെയർമാൻ MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. KA വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KR സീത, സുരേഷ് മടത്തിൽ, KH സുൽത്താൻ, PM മൃദുൽ, ശാന്തി ബാസി, VR ഷിജിത്ത്, TN ഉദയകുമാർ, CM നിസാർ, ബീനാ ഷെല്ലി തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളിയിലെ 18 വാർഡുകളിലേക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. എല്ലാ വാർഡുകളിലും സംയോജിത കൃഷി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടീൽ ഉത്സവങ്ങൾ നടത്തുമെന്ന് വാടാനപ്പള്ളി സംയോജിത കൃഷി സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ചില ഗ്രാമപഞ്ചായത്തുകളിൽ പശുവിനെ കൊടുക്കാനും അതേപോലെ തന്നെ ആടിനെ കൊടുക്കാനും കോഴിയെ കൊടുക്കാനും നമ്മുടെ പ്രദേശത്ത് നിന്ന് നഷ്ടമായ കുളങ്ങളിൽ നിന്നും തോടുകളിൽ നിന്നും നഷ്ടമായിട്ടുള്ള ബ്രാല് എന്ന് പറയുന്ന ഇനത്തിലുള്ള മത്സ്യവും അതും ഇതിനോടൊപ്പം തന്നെ വിതരണം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇത് സംയോജിത കൃഷി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ പ്രദേശത്തു നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന വിവിധ ഇനത്തിലുള്ള കൃഷി, ആ കൃഷിയിൽ താല്പര്യപ്പെട്ടിട്ടുള്ള കുടുംബാദികളെ കൈപിടിച്ച് കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. മണലൂർ GHSS സ്കൂളിലെ 2002-2003 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. സംഗമത്തിൽ അധ്യാപകരായ മല്ലിക, ലീല, സുഷമ, ലിമ, പുഷ്പം, ബെന്നി ഐസക്, ഗംഗാധരൻ എന്നിവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ OS ശരത്, TK ഹലേ, PV വിപിൻ, ഷിജി, സുനീഷ് എന്നിവർ നേതൃത്വം നൽകി. കൃഷ്ണനെ ശുഷ്കിച്ചു വന്ന കാര്യം എല്ലാ കുട്ടികളും ഞങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഞാനിപ്പോ വന്ന കാലത്ത് 8K ഞാൻ ജോയിൻ ചെയ്ത് 8J യിലും 8J ക്ലാസ്, 8-ാം ക്ലാസ് എത്രത്തിന്ന് ആലോചിച്ചു. അപ്പൊ പരസ്പരം നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെ മാത്രം നമ്മൾ അറിയുള്ളൂ, മറ്റു കുറേ കുട്ടികളെ ഞാൻ നാട്ടുകാർക്ക് അതുകൊണ്ട് എന്നെ അറിയും, അല്ലാതെ ടീച്ചറിന് നൽകി പല കുട്ടികളും നമ്മൾ അറിയില്ല. വടക്കേത്തല മുണ്ടശ്ശേരി കുടുംബ സംഗമം കാഞ്ഞാണി സിംല ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. രക്ഷാധികാരി ജോസ് മുണ്ടശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബയോഗം പ്രസിഡന്റ് ജോസഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. 80 വയസ്സ് തികഞ്ഞ കുടുംബാംഗങ്ങൾ, വിവാഹ രജത സുവർണ ജൂബിലി പൂർത്തിയാക്കിയവർ, നവദമ്പതികൾ, നവജാത ശിശുക്കൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങൾ പങ്കെടുത്ത വിവിധ കലാപരിപാടികളും മത്സരങ്ങളും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ 20 വയസ്സിൽ ലെക്ചർ സ്ഥാനം വിട്ട് നാട് വിട്ടു. ഞാൻ ബോംബെയിൽ പോയി 2 വർഷം ജോലി ചെയ്തു. 22 വയസ്സിൽ ഞാൻ സ്വിറ്റ്സർലൻഡിലെ ട്രെയിനിങ്ങിന് പോയി. അവിടെ 2 വർഷത്തോളം താമസിച്ചു. 2 വർഷം കഴിഞ്ഞ് 24 വയസ്സിൽ ഞാൻ ഇന്ത്യ വിട്ട് അമേരിക്കയിൽ പഠിക്കാൻ പോയതാണ്. ഇന്ന് പലരും പുറത്ത് പോകുന്നുണ്ടായിരിക്കും ജോലിക്കൊക്കെ. ഞാൻ 2 വർഷം പഠിക്കാനായിട്ടാണ് അമേരിക്കയിൽ പോയത്. 24 വയസ്സിൽ ഞാൻ അമേരിക്കയിൽ പോയി 2 വർഷം നല്ലൊരു യൂണിവേഴ്സിറ്റിയിലെ MBA പഠിച്ചു. അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിൽ നിന്ന് 2 മക്കളുണ്ടായി. Thank you.
ശാസ്ത്രരംഗം വലപ്പാട് ഉപജില്ലാ ശാസ്ത്ര സംഗമം എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ട്രഷറർ കെ ആർ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എ മറിയ വിവിധ വിദ്യാലയങ്ങളിലെ പ്രതിഭകളുമായി സംവദിച്ചു. ഊർജ്ജ സംരക്ഷണവും ബദൽ ഊർജ്ജ സാധ്യതകളും എന്ന വിഷയത്തിൽ പിരിഞ്ഞനം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജിൻ മുഖ്യപ്രഭാഷണം നടത്തി. എൻ കെ സുരേഷ് കുമാർ, കെ സുധീൻ എന്നിവർ സംസാരിച്ചു. കെ ടി ഡി കിരൺ, ഡോക്ടർ സിന്ന കെ പി, രശ്മാങ്കര, ഷീഭ, എൻ കെ സുരേഷ് കുമാർ എന്നിവർ ശാസ്ത്ര സാമൂഹ്യ ഗണിത പ്രവൃത്തി പരിചയ ക്ലാസുകൾ നയിച്ചു. ശാസ്ത്രരംഗം പ്രതിഭാസംഗമത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും ജില്ലാതല പ്രതിഭാസംഗമത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 16 പേർക്ക് ഉപഹാരങ്ങളും സമർപ്പിച്ചു. എം ജി ഷീജു, ടി വി വിനോദ്, ബിനോയ് ടി മോഹൻ, ടി വിനോദിനി, എം വി സുദർശിനി, പ്രേംന ശൈലന്ദ്രൻ, കെ ഡി ദീപക്, കെ എസ് കിരൺ, ടി എൻ അജയ്കുമാർ എന്നിവർ പ്രതിഭാസംഗമ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് ഉപജില്ലയിലെ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ നിന്ന് 158 പ്രതിഭകൾ ശാസ്ത്ര സംഗമത്തിൽ പങ്കെടുത്തു. വളമുക്ക് യുവജനവേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് സൗജന്യ ക്വസ്റ്റ്യൻ ബാങ്ക് വിതരണം, സാഹിത്യ പ്രതിഭകളെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് ശ്രീലത ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൻ ജി ജയരാജ് പുസ്തക വിതരണം നടത്തി. ചടങ്ങിൽ സാഹിത്യ പ്രതിഭകളെ നോവലിസ്റ്റ് ശ്രീലത ആദരിച്ചു. രക്ഷാധികാരി കെ വി ഭക്തവത്സലൻ, വനിതാ സാഹിതി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജൂബിലി, യുവജനവേദി പ്രസിഡന്റ് അമൽ റാം, വായനശാല സെക്രട്ടറി കെ ജി അശോക് കുമാർ, വായനശാല വനിതാവേദി കൺവീനർ ബിന്ദു ഘോഷ് എന്നിവർ സംസാരിച്ചു. ഒരു വേറ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം വളരെയധികം കൂടുകയാണ്. അപ്പം ഇതുവരെ നിങ്ങൾ എഴുതിയത് അധികം ആരും അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അധികം ആരുടെയും കൈകളിലേക്ക് എത്തിയിരുന്നില്ല, വായനയിലേക്ക് എത്തിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി കൂടുതൽ ഗൗരവത്തിൽ കൂടുതൽ അതിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് തന്നെ എഴുതണം എന്ന് മാത്രമാണ് ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇടവേള. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഇ 14th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ത്രിപ്രയർ മേഖലാ സമ്മേളനം January 23 ചൊവ്വാഴ്ച രാവിലെ 10 താനിയം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേരുന്നു. സിഒഇ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സിഒഇ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവന ദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000+ കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മണലൂർ ഏരിയ കൺവെൻഷൻ കാരമുക്ക് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU മണലൂർ ഏരിയ ട്രഷറർ എം കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു.
യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ടി വി മനോഹരൻ അധ്യക്ഷനായി. യൂണിയൻ ഏരിയ സെക്രട്ടറി വി കെ വേലായുധൻകുട്ടി, ഏരിയ പ്രസിഡന്റ് കെ കെ ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ജെ ജോയ്, കെ എം ബിജു, ഏരിയ ജോയിന്റ് സെക്രട്ടറി പി ജെ ജോൺസൺ, വൈസ് പ്രസിഡന്റ് പി ജി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കിഴക്കേ ശാഖയുടെ മെഗാഷോ അരങ്ങേറി. മെഗാഷോ വേദിയിൽ വെച്ച വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറും അസർ ഗ്രൂപ്പ് ചെയർമാനുമായ സി പി സാലിക്, ഖത്തറിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് മണികണ്ഠൻ അരയംപറമ്പിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2 A ഗ്രേഡുകൾ നേടിയ കമ്മാറ ശരത്തിന്റെ മകൾ ശ്രേയ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ശാഖാപരിധിയിൽ ഫുൾ എ പ്ലസ് നേടിയ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മൊമെന്റോയും ക്യാഷ് പ്രൈസും നൽകി ചടങ്ങിൽ ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് സുനിൽ അരയംപറമ്പിൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ട്രഷറർ സുമേഷ് എരനെഴുത്ത്, സമാജം വൈസ് പ്രസിഡന്റ് സുമോദ് എരനെഴുത്ത്, സമാജം ജോയിന്റ് സെക്രട്ടറി ജിനൻ വാഴപ്പുള്ളി, സമാജം ജോയിന്റ് സെക്രട്ടറി ജിനൻ വാഴപ്പുള്ളി, രക്ഷാധികാരികളായ സദാനന്ദൻ അരയംപറമ്പിൽ, പ്രദീപ് അരയംപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് പുത്തൻപിള്ളിക്കാവ് കാർത്തികവേലയുടെ ശനിയാഴ്ച വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ മടങ്ങിയത് തർക്കമൊഴിവാക്കാനും അർഹതയുണ്ടായിട്ടും തങ്ങളുടെ ദേശത്തിന്റെ ആനയെ തിടമ്പേറ്റാൻ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ടാണെന്നും അന്തിക്കാട് കല്ലിടവഴി നവഭാരത് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്യോഗസ്ഥന്റെ തെറ്റായ നടപടി മൂലമാണ് തങ്ങളുടെ ദേശത്തിന്റെ ആനയായ തൃക്കടവൂർ ശിവരാജു എന്ന ആനയ്ക്ക് തിടമ്പേറ്റാൻ സാധിക്കാതെ വന്നത്. 2012 ഫോറസ്റ്റ് രേഖ പ്രകാരം തൃക്കടവൂർ ശിവരാജനെ 311 സെന്റിമീറ്ററും ചിറക്കൽ കാളിദാസിനെ 308.3 സെന്റിമീറ്ററുമാണ് ഉയരം. എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ അശ്രദ്ധ മൂലം പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ഉയരം തെറ്റായി രേഖപ്പെടുത്തി. ഇതുമൂലം ഏറ്റവും ഉയരമുണ്ടായിട്ടും തിടമ്പേറ്റാൻ തങ്ങളുടെ ദേശത്തിന്റെ ആനയെ പരിഗണിക്കാതെ വടക്കുമുറി ദേശത്തിന്റെ കാളിദാസൻ എന്ന ആനയെയാണ് തിരഞ്ഞെടുത്തത്. തെറ്റായ വിവരം നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് എം വി സന്തോഷ്, കൺവീനർ എ എ സഞ്ജയ്, എം വിജയൻ, ഷനീഷ് കല്ലയിൽ, എം നന്ദകുമാർ, പടിഞ്ഞാറ് ദേശം കമ്മിറ്റി ട്രഷറർ പി സി രാജു എന്നിവർ പങ്കെടുത്തു. ഡിഎസ്പി പറഞ്ഞപ്പോ ബാക്കി കൊണ്ടുവന്നു.
നാട്ടികാസ്ത് ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ശിവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ശ്രീഭൂതബലി, അമൃതഭോജനം, വൈകിട്ട് കാഴ്ച ശിവേലി, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, ഗ്രാമബലി, പള്ളിവേട്ട എന്നിവ നടന്നു. ക്ഷേത്രം ഗുരുപദം വിവേക് ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഇ കെ സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ഇ എൻ ടി സ്നിതീഷ്, ജോയിന്റ് സെക്രട്ടറി ഇ എൻ പ്രദീപ് കുമാർ, രാജു ഇയാനി, തിലകൻ ഞായക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളംപാട്ടിന് സമാപനമായി. രാവിലെ മഹാഗണപതി ഹോമം, പ്രഭാത പൂജ, പന്തീരടി പൂജ, വീരഭദ്രസ്വാമിക്ക് രൂപക്കളം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പൊന്നൻ സ്വാമിക്ക് രൂപക്കളം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമായി സ്വാമിക്ക് രൂപക്കളവും എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് പി എസ് ഗണേശൻ, സെക്രട്ടറി പി എസ് കിഷോർ, പി എസ് കണ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ മാസം 24-നാണ് ക്ഷേത്ര മഹോത്സവം. ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തോറ്റപ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് കലശാഭിഷേകവും വിശേഷാൽ പൂജകളും എഴുന്നള്ളിപ്പും നടന്നു. രാവിലെ ക്ഷേത്രം തന്ത്രി എം എൻ നന്ദകുമാർ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി അമൽ ശാന്തിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ മറ്റു പൂജാകർമ്മങ്ങളും നടന്നു. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളവും സി ആർ ഹരിദാസിന്റെ നേതൃത്വത്തിൽ തോറ്റം കളമെഴുത്തുപാട്ടും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ, ക്ഷേത്രം സെക്രട്ടറി കെ ആർ ഗംഗാധരൻ, ട്രഷറർ കെ കെ രഞ്ജൻ, ക്ഷേത്രം മാനേജർ കെ കെ വത്സൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
വലപ്പാട് ചരുവിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, മൃത്യുഞ്ജയ ഹോമം, കലശാഭിഷേകം, തുടർന്ന് വൈകിട്ട് പൊങ്കാല സമർപ്പണം, ദീപാരാധന, ചുറ്റുവിളക്ക്, പ്രസാദശുദ്ധി, സഹസ്രനാമജപം, ഭഗവതി സേവ, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് സി വി കുട്ടൻ, സെക്രട്ടറി സി ബി രാജീവ്, ട്രഷറർ സി ആർ അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി സി ജി സുഭാഷ്, വൈസ് പ്രസിഡന്റ് സി കെ സദാശിവൻ തുടങ്ങിയവരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ആനപ്പുറത്തു നിന്നും വീണ് പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ തെക്കേ ആത്മാവിന് സമീപം ചെരുവിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനപ്പുറത്തു നിന്നും വീണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ രണ്ടാം പാപ്പാൻ തിരുവനന്തപുരം സ്വദേശി പുല്ലങ്ങോട്ട് വീട്ടിൽ രാജീവിനെ തൃപ്രയാർ ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അന്തിക്കാട് സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ജെറിൻ വലിയ പറമ്പിൽ മുഖ്യ കാർമ്മികനായി. ലിജോ ഐക്കര താഴത്ത് തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ സഹകാർമ്മികനായി. വൈകിട്ട് 5 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം നടന്നു. കിഴക്കേ കപ്പിളയിൽ നിന്നും കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ അമ്പു പ്രദക്ഷിണവും നടന്നു. തിരുനാൾ ആഘോഷത്തിന് മദർ സുപ്പീരിയർ സിസ്റ്റർ ബോബി, കൈക്കാരന്മാരായ ജോസഫ് പെരുമാടൻ, ജോസ് എടക്കളത്തൂർ, ഹൈസൻ താണിക്കൽ, ജനറൽ കൺവീനർ സി ഡി ആൻഡോ, പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് കെ വർഗീസ്, കേന്ദ്രസമിതി കൺവീനർ കെ എൽ വർഗീസ്, പി ആർ ഒ സി ടി ജോയ്, കെ ഫ്രാൻസിസ്, എ എൽ ഫ്രാൻസിസ്, കെ ജോസഫ്, സി ഡി ജോഡി, സ്റ്റീഫൻ ദേവസി, ഇ വി ഫ്രാൻസിസ്, കെ എൽ ആൻഡോ, സെബി തട്ടിൽ, കെ എം പീറ്റർ, എ റാഫിൻ, ടി എൽ ജോസഫ്, എം എ ഫിൽസൺ, വർഗീസ് തോറ്റുങ്ങൽ, ജോണി അന്തിക്കാട്, എം ടി സെബാസ്റ്റ്യൻ, സി വി ലിൻഡോ, എ ജെ ജോബി, സി വി ബിനു, ആന്റണി ജോസഫ്, എ ജെ തോമസ്, സരിത ആൻഡോ, കെ വി ജോസഫ്, ദർശനസഭ, കെ സി വൈ എം, വിശ്വാസ പരിശീലന യൂണിറ്റ്, മാതൃവേദി, അൾത്താര സംഘം, ഗായക സംഘം, പിതൃവേദി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആൻഡ്രൂസ് ഫോളോന പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 10:30 നടന്ന തിരുനാൾ കുർബാനയ്ക്ക് പുതുക്കാട് ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. തൃശൂർ ആർച്ച് ബിഷപ്സ് ഹൌസ് അസിസ്റ്റന്റ് പ്രോക്യൂറേറ്റർ ഫാദർ ലിൻസൺ തട്ടിൽ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ട്രസ്റ്റിമാരായ ജെയിംസ് ചാലിശ്ശേരി, സോബി ഡേവിസ്, റാഫി ആലപ്പാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ആൻഡോ ചാലിശ്ശേരി, വളണ്ടിയർ കൺവീനർ ആൻഡോ മേക്കാട്ടുകുളം, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകളും നടന്നു. ജനുവരി 28 എട്ടാമിടം തിരുനാൾ.
ചാഴൂർ തുകൽക്കുളങ്ങര മരോട്ടിച്ചുവട് കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും നാഗപൂജയും ആഘോഷിച്ചു. രാവിലെ ഗണപതി നാഗരാജാവ്, നാഗയക്ഷി, മണിനാഗം, കരിനാഗം എന്നിവയ്ക്കുള്ള നാഗപൂജ, പാലും നൂറും കൊടുക്കൽ, ദേവീപൂജ, രക്ഷസ്പൂജ എന്നിവ നടന്നു. തുടർന്ന് ദേവിക്ക് കളം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് നാഗക്കളം എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് എം എൽ രാജീവ്, സെക്രട്ടറി വി ആർ ചന്ദ്രൻ, ഖജാൻജി വിനയൻ ഉപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ വടക്കൂട്ട് രുദ്രമഹാകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് സുദർശന ഹോമം, ദീപാരാധന, ശുദ്ധിപൂജ എന്നിവ നടന്നു. ശേഷം വടക്കൂട്ട് വനിതാ കുടുംബം അവതരിപ്പിച്ച തിരുവാതിരക്കളി, വടക്കൂട്ട് കലാകാരന്മാരുടെ കരോക്കെ ഭക്തിഗാന സന്ധ്യ അരങ്ങേറി. പ്രതിഷ്ഠാദിനമായ തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, കലശപൂജ, പരിവാരങ്ങൾക്ക് കലശം, നാഗത്തിന് നൂറും പാലും എന്നിവ നടന്നു. ഗരുഡത്തുമനക്കൽ ബിനു വാസുദേവൻ നമ്പൂതിരി പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് മനോജ്, സെക്രട്ടറി ജോഷി, ട്രഷറർ ബാബു എന്നിവർ നേതൃത്വം നൽകി. വാണിജ്യം. തൃപ്രയാറിൽ പേസ്മെന്റ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക രീതിയിൽ ഓഫീസുകളും ഭവനങ്ങളും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകുന്നതിൽ വിദേശത്ത് ദീർഘകാലം പ്രവർത്തന പരിചയത്തിന് ശേഷം നാട്ടിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ഈ സ്ഥാപനം. വിദേശത്തെ ദീർഘകാല ലോകപരിചയത്തിനും പ്രവർത്തന പരിചയത്തിനും ശേഷം കേരളത്തിലും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള ആഗ്രഹത്തെ തുടർന്നാണ് തങ്ങൾ തൃപ്രയാറിൽ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടറായ പ്രജീഷ് പറയുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓഫീസുകളുടെയും വീടുകളുടെയും ഡിസൈനിങ് വർക്കുകളും നിർമ്മിതിയും ചെയ്തു നൽകുന്നതിനുള്ള സൗകര്യം ഇവിടെ നിന്നും ലഭ്യമായിരിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ഏറ്റവും സന്തോഷം തോന്നിയത് ഇവരുടെ സഹോദര ബന്ധത്തിന് ഇത് കാണുമ്പോഴാണ്. ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇത്
നല്ല രീതിയിൽ വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുവേണ്ടി കൂടുതൽ അധ്വാനം, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്കെതിരെ എന്ത് വന്നാലും നമ്മുടെ ലക്ഷ്യം മാത്രം നമ്മൾ മുന്നോട്ട് പോവുക, ഒരു വിജയം ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി എല്ലാ ആശംസകളും ഈ ചടങ്ങിന് എല്ലാവിധ നന്ദി അർപ്പിക്കും. മാനേജിംഗ് ഡയറക്ടർ പ്രജീഷിന് പുറമെ കുടുംബാംഗങ്ങളും ആർട്ടിസ്റ്റ് രവീന്ദ്രൻ വലപ്പാടും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 7902219442 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒരു വെള്ളം ഉണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ അനിയന്ത സ്ഥാപനമാണത്, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയോധ്യ പ്രാണപ്രതിഷ്ഠ ദിനാഘോഷം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര നടയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഭജനയും രാമായണ പാരായണവും. ശാസ്ത്രരംഗത്തെ പ്രതിഭകൾക്ക് ആദരമൊരുക്കി വലപ്പാട് ഉപജില്ലാതല ശാസ്ത്ര സംഗമം. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ മണ്ണൂർ ഏരിയ കൺവെൻഷൻ നടന്നു. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.